നിലവിലെ സാഹചര്യത്തിൽ രേഷ്മയ്ക്ക് മാത്രം പങ്കുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് ഈ കേസുമായി പങ്കില്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘം പറയുന്നത്. ശരി മിഥുൻ, ഞാൻ മിഥുനിലേക്ക് തിരിച്ചെത്താം. തുടരുക, ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. സംശയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതായി ഷാരൂണിന്റെ കുടുംബം പ്രതികരിച്ചു. ഈ അന്വേഷണം ഈ നിലയിൽ വരെ എത്താനും ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി പുറത്തു വരാനും ഇടയാക്കിയത് ഷാരൂണിന്റെ കുടുംബത്തിന്റെ വലിയ വേദനയിലും അവർ നടത്തിയ പോരാട്ടത്തിന്റെ അന്വേഷണത്തിന്റെ ഒക്കെയും ഫലമായിട്ടാണ്. ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും നിസ്സംഗത ഉണ്ടായിട്ട് പോലും അത് ഈ നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഷാരൂണിന്റെ കുടുംബത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ഗ്രീഷ്മയുടെ ജാതകദോഷം തീർക്കാനാണ് കൊല നടത്തിയത് എന്നാണ് ഷാരൂണിന്റെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടിയ ശിക്ഷ തൂക്കിക്കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നാണ്. ഇവിടെ അമ്മയും അച്ഛനെയും എല്ലാവരെയും ഈ കേസിൽ ശിക്ഷിക്കണം. എല്ലാ കാര്യവും തുറന്നു പറയണമാനാണ്. എന്തുണ്ടെങ്കിലും പറയുന്ന ഒരാളാണ്. ഈ ജ്യൂസ് ഒഴിച്ച് എല്ലാ കാര്യവും പറയും. ഇങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ജ്യൂസ് കുടിക്കണമായിരുന്നു, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഈ ജാതകദോഷത്തിനെ കുറിച്ച് ആരോടാ സംസാരിച്ചത്? അത് മകൻ്റെ അടുത്ത് തന്നെ മകനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഈ മരുന്ന് കുടിച്ചതിന് ശേഷമാണോ പറഞ്ഞത്, അതിന് മുമ്പാണോ പറഞ്ഞത്? നേരത്തെ പറഞ്ഞിരുന്നു. പാറശാലപ്പോലീസുകാർക്ക് എന്തെങ്കിലും അതിൻ്റെതായ പ്രതിഫലം കിട്ടിക്കണം, അല്ലെങ്കിൽ അത് അന്വേഷിക്കണം. അന്ന് ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താന്നുള്ള കേസായിരുന്നു. നിങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു സമീപനം നിങ്ങളോട് ഒരിക്കലും തോന്നിയില്ല? ഇല്ല, ഈ ഘട്ടം വരെ മറുപടി അവിടെ പോകുമ്പോൾ എന്താ, അവർക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ് പാറശാല പോലീസിന്. പോലീസ് ഒരു വട്ടം പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല? വന്നു, രണ്ടു ദിവസത്തിന് മുമ്പ് വന്നതേ ഉള്ളൂ. വന്ന് മൊഴിയെടുക്കാൻ അതിനുശേഷം, അതായത് സത്യസന്ധതയോടെ പോലീസ് ഉദ്യോഗസ്ഥർ 8 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ സത്യം വിളിച്ചതായി. ഇത്രയും ആവശ്യമുള്ളായിരുന്നു ശരിക്കും അല്ലേ? ശരിക്കും അത്രയും ആവശ്യമുണ്ടായിരുന്നു. അന്ന് വീട്ടിൽ എസ് ഐ പോയപ്പോ തന്നെ അവിടുന്ന് ആ ബോട്ടിലെടുത്തെങ്കിലും മതിയായിരുന്നു. അതുപോലെ തെളിവ് അവർക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള സമയം കൊടുത്തു. അതായത് ഈ പോലീസ് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അവരെ സഹായിച്ചു, ഒരുപാട് അവരെ സഹായിച്ചു. എന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും സർക്കാരിനോടും ഇക്കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ഈ പോലീസ് ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് ഇനിയും കുടുംബത്തിനെയും ഉണ്ടാവരുത്. അല്ല, കുടുംബത്തിന് ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പോലെയാണ്. അവര് എന്തായാലും ഈ ഷാരോൺ അങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ അവൻ പുറത്തോട്ട് പോയപ്പോൾ ഈ അച്ഛനും അമ്മയും അതുവഴി പാസ് ചെയ്യണമുണ്ട്. അപ്പോൾ അത് അമ്മ ഇവനെ കണ്ടിട്ട് ഇവനെ നോക്കണുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതാണ്, ഇവർ തമ്മിലുള്ള റിലേഷൻ അവർക്ക് താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കാണുമ്പോൾ അവർ ഒന്നി തിരിച്ചു വന്ന് അവനെ പറഞ്ഞയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അവിടെ നിന്ന് മാറി നിന്നതായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാരോണിന്റെ കുടുംബത്തിന് ഇപ്പോഴുമുള്ള സംശയങ്ങളാണ്. അവർ ജ്യോത്സ്യം പറഞ്ഞത് പ്രകാരമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒപ്പം മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ സഹോദരൻ പറഞ്ഞതിൽ ഉള്ളത്. കാരണം ഷാരൂൺ വീട്ടിലേക്ക് എത്തുന്നത് മാതാപിതാക്കൾ കണ്ടതാണ്. അവർക്ക് ഇവരുടെ തമ്മിലുള്ള ബന്ധവും പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. അതിനുശേഷവും അവർ അവിടെ നിന്ന് മാറി നിന്ന് ഇങ്ങനെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമുള്ള കൊലപാതക ശ്രമത്തിനുള്ള ഒരു അവസരം ഒരുക്കുകയായിരുന്നു എന്നതാണ് ആ കുടുംബത്തിൻ്റെ ഇപ്പോഴുമുള്ള സംശയം. പ്രതി ഗ്രീഷ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് വ്യക്തമായി